ഉരുൾപൊട്ടൽ നടന്ന് 24 മണിക്കൂർ പിന്നിട്ട് തെരച്ചിലിൻ്റെ രണ്ടാം ദിനത്തിലാണ് ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയെന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളും ദൃശ്യങ്ങളും ഒക്കെ പുറത്തു വരുന്നത്. വലിയ കോൺക്രീറ്റ് പാളികൾ, കടിയിലകപ്പെട്ട കുഞ്ഞുങ്ങൾ, കെട്ടിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ, കസേരയിൽ ഇരുന്ന് ജീവനട്ടവർ, അങ്ങനെ ഈ ദിവസം പുറത്തു വരുന്ന വാർത്തകളും ദൃശ്യങ്ങളും ഒക്കെ നമ്മുടെയൊക്കെ ഉള്ളുലയ്ക്കുന്നതാണ്. വിവരങ്ങളുമായി ഷാജഹാൻ കൂടി ചേരുകയാണ് വയനാട്ടിൽ നിന്നും. ഷാജഹാൻ, ഇന്നലെ 125 പേരുടെ മരണമാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ ഇന്ന് 52 പേരുടെ മരണം കൂടി ഇന്ന് പുറത്തു വന്നു. 211 പേരെ കണ്ടെത്താനുള്ള തെരച്ചിലാണ് രാവിലെ തുടങ്ങിയതെങ്കിൽ എത്ര പേരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, എത്ര പേർ ആശുപത്രിയിലാണ്, എന്താണ് ഈ ഇന്നത്തെ രക്ഷാദൗത്യം സംബന്ധിച്ചുള്ള ഒരു സമഗ്രമായ വിവരങ്ങൾ? അനൂപ്, മരണസംഖ്യ 178 ഉയർന്നിരിക്കുകയാണ്. 178 എന്നുള്ള ആ ഒരു സംഖ്യ തീർച്ചയായിട്ടും ഇപ്പോൾ അവശേഷിക്കുന്ന കാണാതെ ഇരിക്കുന്നവരുടെ പട്ടികയിൽ 230 പേരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെയധികം ആശങ്ക ഈ മരണസംഖ്യ സംബന്ധിച്ച് നിലനിൽക്കുകയാണ്. ഇന്നിപ്പോൾ 25 മൃതദേഹങ്ങളാണ് പുതുതായി കണ്ടെത്തിയിരിക്കുന്നത്. മേപ്പാടി, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ ആകെ 105 മൃതദേഹങ്ങളുണ്ട്. ഇവിടെ 10 പുതിയതായിട്ട് ഇന്ന് മൃതദേഹങ്ങൾ എത്തിച്ചു. നിലമ്പൂർ ആശുപത്രിയിലാണ് 25 മൃതദേഹങ്ങൾ ഇന്ന് എത്തിച്ചിട്ടുള്ളത്. നിലമ്പൂർ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം ഇവിടെ എത്തിക്കും. ഇത് ഈ ബന്ധുക്കളുടെയും മുറ്റവരുടെയും വലിയ രീതിയിലുള്ള പരാതി പരിഗണിച്ചുകൂടിയാണ് ഒരുപക്ഷെ ഇന്നലെ ചെയ്യാതിരുന്ന കാര്യം ഇന്നിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇത്രയധികം മൃതദേഹങ്ങൾ അവിടെ വെക്കുമ്പോൾ അവരിൽ തന്നെ ചില ബന്ധുക്കളുടെ മൃതദേഹം ഇവിടെയും മറ്റു ചില ബന്ധുക്കളുടെ മൃതദേഹം ഈ നിലമ്പൂരിലെ ആശുപത്രിയിലും ആയതുകൊണ്ട് തന്നെ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പായേണ്ട അവസ്ഥയുണ്ടായിരുന്നു. മാത്രവുമല്ല, ഈ ഡിജിറ്റൽ സംവിധാനം വഴിയൊന്നും ഇവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നില്ല. അത് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിനിടയാക്കിയ സാഹചര്യത്തിൽ കൂടിയാണ് ഇന്ന് കാലത്തെത്തിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇനിയും മൃതദേഹം എത്തിയിട്ടില്ല. പക്ഷേ മൃതദേഹം അവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. ദുഷ്കരമായ, അതായത് ഇവരൊക്കെ തന്നെ ഈ വലിയ ഒരു പെരുമാടയത്ത് ഇത്തരത്തിൽ പ്രകൃതിക്ഷോഭത്തിൽ ഒളിച്ചുപോയ സ്ഥലമാണെങ്കിൽ കൂടി ഏതാണ്ട് 3 മണിക്കൂർ റോഡ് മാർഗം സഞ്ചരിച്ച് വേണം ഇവിടെ എത്താൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വിംസ് ആശുപത്രിയിൽ 120 പേർ ചികിത്സയിലുണ്ട്. ഇതിൽ ആരുടെയും നില ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രവുമല്ല, അവിടെ നിന്ന് ഡിസ്ചാർജായി വരുന്ന ആളുകളെ ക്യാമ്പിൽ അധിവസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. 1200 പേർ ഇതിനടുത്തുള്ള ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ക്യാമ്പ് വിട്ടാലും ഇവർക്കൊന്നും എങ്ങോട്ടും പോകാനില്ല എന്നുള്ള വളരെ ഗൗരവതരമായ അവസ്ഥയുണ്ട്. ഇവരെയൊക്കെ താമസിപ്പിക്കുന്നത് പല സ്കൂളുകളിലായിട്ടാണ്. ഇവിടെ തന്നെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററോട് ചേർന്നിട്ടുള്ള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ മേപ്പാടിയിലാണ് 1200 പേർ ഉള്ളത്. ഏതാണ്ട് 3000 പേർ ക്യാമ്പുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ചിലർ ബന്ധുവീടുകളിലും മറ്റുമാണ് ഉള്ളത്. ഇപ്പോൾ ഈ മൃതദേഹങ്ങൾ വീണ്ടും വീണ്ടും ഇവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മുണ്ടക്കൈ ഭാഗത്തു നിന്നുള്ള തെരച്ചിൽ കൂടുതൽ ഊർജിതമായതോടുകൂടി ഇതേ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ ഓരോ 10 മിനിറ്റിലും ഒരു മൃതദേഹം എന്ന കണക്ക് എത്തിച്ചേരുന്നുണ്ട്. അല്പം മുമ്പ് മന്ത്രി വീണ ജോർജ് ഇവിടെ എത്തി കാര്യങ്ങൾ വിലയിരുത്തിയിരുന്നു. ആ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് അവർ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്നത്. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കുന്നത് സാങ്കേതികമായി ഒട്ടേറെ നൂലാമാലകൾ ഉണ്ടാക്കും. മറ്റു തരത്തിലുള്ള എല്ലാ സൗകര്യങ്ങളും അവർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത് ഉറപ്പുവരുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് മന്ത്രി വ്യക്തമാക്കിയത്. ചികിത്സാ ചെലവൊക്കെ തന്നെ സർക്കാർ വഹിക്കുമെന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിയുടെ മുറ്റത്ത് ഇപ്പോഴും 100 ആളുകൾ അവരുടെ ഉറ്റവരെ തിരഞ്ഞ് ഉണ്ട് എന്നുള്ളതാണ് ഗൗരവമുള്ള വസ്തുത. ഇന്നലെ മുതൽ എത്തി തുടങ്ങിയ ആളുകൾ ഇന്നും ഇവിടെ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളിൽ കാണാം. ആളുകൾ ഇങ്ങനെ കയറിപ്പോകുന്ന ആളുകളൊക്കെ തന്നെ ഇവരെ ആരെങ്കിലും ഇവരുടെ ബന്ധുക്കളോ മറ്റോ തിരയാൻ വന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകളെ മാത്രമേ ഇങ്ങോട്ടേക്ക് കയറ്റിവിടുന്നുള്ളൂ. ഇടയ്ക്കിടെ കുതിച്ചു പാഞ്ഞു വരുന്ന ആംബുലൻസുകൾ ഈ റോഡിലൂടെ നീങ്ങുന്നത് കാണാം. ഇതിനൊരു തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ് ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത മൃതദേഹങ്ങൾ വെക്കുന്നത്. ആ മൃതദേഹങ്ങൾ കാണാൻ അല്ലെങ്കിൽ അവിടെ വെച്ച് തിരിച്ചറിയാനെത്തുന്ന ബന്ധുക്കളുടെയൊക്കെ ഉച്ചത്തിലുള്ള നിലവിളി, മുറവിളി, നെഞ്ചുപൊട്ടിയുള്ള വലിയ ആർത്തലക്കലൊക്കെ രാവിലെ മുതൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ വലിയ ഒരു ദുഃഖഭരിതമായ അന്തരീക്ഷമാണ്. കൃത്യമായിട്ടും അവരോടൊന്നും ഒരു വാക്ക് സമാധാനിപ്പിക്കാൻ, ഒരു വാക്ക് പറയാനില്ലാതെ വിങ്ങിപ്പൊട്ടുന്നവരാണ് അവർക്ക് ചുറ്റും ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അനൂപ്, കൂടുതൽ പേർ ഇപ്പോൾ ചികിത്സ തേടുന്നു എന്ന വിവരങ്ങൾ ഷാജഹാൻ പങ്കുവയ്ക്കുകയാണ്. രക്ഷാപ്രവർത്തനങ്ങൾ വിവിധയിടങ്ങളിൽ തുടരുന്നുണ്ട്. പക്ഷേ പുഴ കടന്ന് യന്ത്രങ്ങൾ എത്തിക്കുന്നതിനുള്ള തടസ്സങ്ങൾ, പരിമിതികളൊക്കെയും കൂടുതൽ വിപുലമായ രക്ഷാപ്രവർത്തനം തടസ്സമായി മാറുന്നുണ്ട്. മുണ്ടക്കയിൽ നിന്ന് ഒരു മൃതദേഹം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഒരു കുഞ്ഞിൻ്റെ മൃതദേഹമാണ് തകർന്നു കിടക്കുന്ന വീട്ടിൽ നിന്നും രക്ഷാപ്രവർത്തകർ പുറത്തെടുത്തത്. അതാണ് ഏറ്റവും ഒടുവിൽ വന്ന ഏറെ സങ്കടപ്പെടുത്തുന്ന വാർത്ത. ഷാജഹാൻ തുടരുന്നുണ്ട്. ഷാജഹാൻ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ സംബന്ധിച്ച് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയതാണ്, സർക്കാർ സംബന്ധമായ രേഖകൾക്ക് തടസ്സമാകില്ലെങ്കിലും മറ്റ് ഇൻഷുറൻസ് പരിരക്ഷയ്ക്കടക്കം തുക കിട്ടുന്നതിൽ തടസ്സമായി മാറും.
അങ്ങനെയെങ്കിൽ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോഴും പോസ്റ്റ്മോർട്ടം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഈ ഒരു അസാധാരണ സാഹചര്യത്തിൽ കൂടുതൽ ഡോക്ടർമാരെ വിന്യസിച്ചുകൊണ്ട് സാധ്യമാകുമല്ലോ? ആ രീതിയിൽ എത്രത്തോളം മുന്നോട്ട് പോകാൻ ആരോഗ്യവകുപ്പിന് ഈ ദിവസം കഴിഞ്ഞിട്ടുണ്ട്? ഇന്നലെ പോസ്റ്റ്മോർട്ടം സംബന്ധിച്ച് ചില പരാതികൾ ഉയർന്നു എങ്കിൽ പോലും ഇന്നലെ ആശുപത്രികളിൽ എത്തിച്ച പ്രത്യേകിച്ച് നിലമ്പൂരിലും ഒപ്പം തന്നെ മേപ്പാടി സി എസ് സിയിലും എത്തിച്ചിട്ടുള്ള ഈ മൃതദേഹങ്ങളൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം രാത്രി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 94 മൃതദേഹങ്ങൾ അവിടെ പൂർത്തിയാക്കി കഴിഞ്ഞ് അതിൽ 54 മൃതദേഹങ്ങൾ ഇന്നലെ തന്നെ തിരിച്ചറിയുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറെക്കുറെ എല്ലാ മൃതദേഹങ്ങളും ഇന്നലെ തിരിച്ചറിഞ്ഞ എല്ലാ മൃതദേഹങ്ങളും ഇന്ന് പുലർച്ചയോടുകൂടി തന്നെ വിട്ടുകൊടുക്കുകയും ചെയ്തിരുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അനൂപ്, അതായത് ഒരു കുടുംബത്തിലെ 7-8 ആളുകൾ മരിക്കുന്നു, പക്ഷേ അതിൽ കാണാതാവുന്നു. അതിൽ 2-3 പേർ മരിച്ച് അവരുടെ മൃതദേഹം ഇവിടെ ബാക്കിയാവുമ്പോൾ ഈ സ്വീകരിക്കാനെത്തുന്ന ആളുകൾ അല്ലെങ്കിൽ ഏറ്റുവാങ്ങാനെത്തുന്ന ആളുകൾ അവർ പറയുന്നത് ഇനിയും വയ്യ, ഇനിയും ഈ വേദന താങ്ങാൻ വയ്യ, ഒരിക്കൽ പോയി സംസ്കരിച്ചു വീണ്ടും അവരുടെ മറ്റുള്ളവരുടെ മൃതദേഹം കാണുന്നത് വരെ അവർക്കായി കാത്തിരുന്ന് വീണ്ടും മൃതദേഹം കൊണ്ടുപോകുമ്പോൾ വലിയ നെഞ്ചുവേദനയാണ്. അതുകൊണ്ട് ഒന്നിച്ചു കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് ഒട്ടേറെ മൃതദേഹങ്ങൾ ഇവിടെ ഇത്തന്നെ സൂക്ഷിക്കുന്നുണ്ട്. അതിനുള്ള ഫ്രീസർ സംവിധാനവും മറ്റും ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു പക്ഷേ ഒരു കാത്തിരിപ്പ്, ഇത്രയും മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. അല്പം മുമ്പ് ഒരു അച്ഛനോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ 3 വയസ്സുള്ള മകൾ കൊടുവള്ളി സ്വദേശിയാണ് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളോടൊപ്പം, ഭാര്യയുടെ ബന്ധുക്കളോടൊപ്പം ഇവിടെയുള്ള വീട്ടിലേക്ക് വന്നതാണ്. ആ കുടുംബം ഒന്നാകെ തന്നെ പോയി, മകളുടെ മൃതദേഹം കണ്ടുകിട്ടിയിട്ടില്ല, മറ്റു ബന്ധുക്കളുടെ മൃതദേഹം കണ്ടുകിട്ടിയിട്ടില്ല. അച്ഛൻ മകൾക്ക് വേണ്ടി വലിയ രീതിയിലുള്ള കണ്ണീരൊഴുക്കി. ശരി ഷാജഹാൻ, ഇന്ന് 3 മണിക്ക് പാർലമെന്റിൽ വയനാട് ദുരന്തം പ്രത്യേകമായി ചർച്ച ചെയ്യുന്നു എന്ന വിവരങ്ങൾ ദില്ലിയിൽ നിന്നും വരുന്നുണ്ട്. അതീവ പ്രാധാന്യം കിട്ടേണ്ട പ്രകൃതി ദുരന്തമായി മാറുകയാണ് വയനാട് ഉരുൾപൊട്ടൽ. പിൻകാലങ്ങളിൽ നടന്ന പ്രളയം, ഉരുൾപൊട്ടലൊക്കെ തന്നെയും ആ രീതിയിലുള്ള സഹായം കേരളത്തിലേക്ക് എത്തുന്നതിന് തടസ്സമായി മാറിയ നിരവധി മാനദണ്ഡങ്ങൾ, ഘടകങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദേശീയ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രതിസന്ധിയിൽ കേരളത്തിനൊപ്പം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങൾ നിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിൽ നിന്നും കൂടുതൽ സഹായം എത്തേണ്ട സമയമാണ്. നേരത്തെ ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ 3,096 പേർ വിവിധ ക്യാമ്പുകളിൽ കഴിയുമ്പോൾ അവർ മടങ്ങിയെത്തുമ്പോൾ അവർ എവിടേക്ക് പോകുമെന്ന ചോദ്യം ഉയരുന്നു. 40 വീടുകൾ മാത്രമാണ്, 400-500 വീടുകളുണ്ടായിരുന്ന ഗ്രാമങ്ങളിൽ 40 വീടുകൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എന്ന വാർത്ത, എത്ര ഭവനരഹിതർ കൂടിയാണ് ഈ ദിനങ്ങളിൽ ക്യാമ്പുകളിൽ കഴിയുന്നത് എന്ന വളരെ ഗൗരവതരമായ ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട്.